അപ്പോൾ നമ്മളിത് നോക്കാൻ പോകുന്നത് AIയുടെ തേർഡ് മോഡ്യൂളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തേർഡ് മോഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് ആക്ച്വലി ഒരു ഗെയിംസിനെ പറ്റിയിട്ടാണ്. അപ്പം അതിനെപ്പറ്റി പഠിക്കുന്നതുകൊണ്ടാണ് നമ്മളിതിനെ അഡ്വേഴ്സറികൾ സെർച്ച് എന്ന് വിളിക്കുന്നത്. അപ്പം അഡ്വേഴ്സറി സെർച്ചിൻ്റെ മറ്റൊരു പേരാണ് ഗെയിമിംഗ് സെർച്ച് അല്ലെങ്കിൽ ഗെയിംസ്. ഓക്കെ, അപ്പോൾ എന്താണ് ആദ്യം അഡ്വേഴ്സറി സെർച്ച് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സെർച്ച് വെയർ വി എക്സാമിൻ ദ പ്രോബ്ലം വിച്ച് അറൈസസ് വെൻ വി ട്രൈ ടു പ്ലാൻ എഹെഡ് ഓഫ് ദ വേൾഡ് ആൻഡ് അതർ ഏജൻസ് ആർ പ്ലാനിങ് എഗൻസ്റ്റ് അസ്. അതായത് സിമ്പിളായിട്ട് നമുക്കൊരു ഗെയിം സ്ട്രാറ്റജി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പം നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള അൺഇൻഫോംഡും ഇൻഫോംഡ് സെർച്ചിംസും എല്ലാം തന്നെ നമ്മൾ പറഞ്ഞേക്കുന്നത് ഒരു ഏജൻറ്റിൻ്റെ വെച്ചിട്ടാണ്. അതായത് ഞാനൊരു ഏജൻറ്റ്, ഞാൻ ഒരു എൻവയോൺമെൻറ്റിൽ നിൽക്കുന്നു, അപ്പോൾ എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിന് ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു സംഭവമാണ് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ നോക്കിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഈ അഡ്വേഴ്സറി സെർച്ച് എന്ന് പറയുമ്പം ഗെയിമിങ്സിലേക്ക് വരുമ്പോൾ അവിടെ എന്തായാലും ഒരു ഏജൻറ്റ് അല്ല, രണ്ടോ രണ്ടിൽ കൂടുതൽ ഏജൻസോ അവിടെ വരാം അല്ലേ. നമ്മളിപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ലൂഡോ ഗെയിം കളിക്കുകയാണ്. അപ്പോൾ ആ ലൂഡോ ഗെയിം കളിക്കുമ്പോൾ ഒരു ഏജൻറ്റ് വെച്ച് എന്തായാലും ലൂഡോ കളിക്കാൻ പറ്റില്ല അല്ലേ, ഒരു അപ്പോണൻറ്റ് വേണം. അപ്പോൾ രണ്ട് പേരായിരിക്കും മിനിമം അവിടെ വരേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഗെയിംസിൻ്റെ ഒരു സ്ട്രാറ്റജി എന്താണ്, ഒരു എൻവയോൺമെൻറ്റിൽ ഒരാൾക്ക് മാത്രമേ വിൻ ചെയ്യാൻ കഴിയുള്ളൂ, ഒരാൾ എന്തായാലും ഫെയിലാവും അല്ലേ. ഇപ്പം നാല് പേര് ആയിട്ട് ലൂഡോ കളിച്ചാൽ പോലും ആ നാലാമത്തെ ഒരാൾ അല്ലെങ്കിൽ ആ ഫസ്റ്റ് ആ നാല് പേരിൽ ഒരാൾക്ക് മാത്രമേ ഫസ്റ്റ് അടിക്കാൻ പറ്റൂ, ബാക്കി മൂന്ന് പേർക്കും ആ ഗെയിമിൽ വിൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ സെയിം കോൺസെപ്റ്റാണ് അഡ്വേഴ്സറിയൽ സെർച്ചും. നമ്മൾ ജയിക്കാനായിട്ടായിരിക്കും നമ്മൾ ആ വേൾഡിൽ പ്ലാൻ ചെയ്യുന്നത്, പക്ഷേ ബാക്കിയുള്ള ഏജൻസിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ആ വേൾഡിൽ ജയിക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ടും അഡ്വേഴ്സറിൽ സെർച്ചിൽ പറയാനുള്ളത്. ഇവിടെ നമുക്ക് ഒന്നിൽ കൂടുതൽ ഏജൻസുകൾ നമുക്കിവിടെ ഉണ്ട്. ഒരു സിംഗിൾ ഏജൻ്റ് അല്ല, ഒരു സിംഗിൾ ഏജൻറ്റിൻ്റെ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്, മൾട്ടിപ്പിൾ ഏജൻസിൻ്റെ മീൻസ് പ്രോബ്ലം ആയിട്ടാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്നിൽ കൂടുതൽ ആളുകൾ മീൻ ഏജൻറ്റുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു എൻവയോൺമെൻറ്റ് നമുക്കൊരു മൾട്ടി ഏജൻറ്റ് എൻവയോൺമെൻറ്റ് വിളിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു അപ്പോണൻറ്റും കാണും, ഒരു പ്ലെയറും കാണും. നമുക്ക് പ്ലെയർ വൺ പ്ലെയർ ടു എന്ന് പറയാം, പക്ഷേ ഡെഫിനറ്റ് ആയിട്ടും പ്ലെയർ വണ്ണിൻ്റെ ഒപ്പോണൻറ്റ് പ്ലെയർ ടുവും പ്ലെയർ ടുവിൻ്റെ ഒപ്പോണൻറ്റ് പ്ലെയർ വണ്ണും ആണ്. അപ്പോൾ അതിൽ ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, വിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ സെർച്ചസ് ഇൻ വിച്ച് ടു ഓർ മോർ പ്ലെയേഴ്സ് വിത്ത് കോൺഫ്ലിക്റ്റിംഗ് ഗോൾസ് ആർ ട്രൈയിങ് ടു എക്സ്പ്ലോർ ദ സെയിം സെർച്ച് സ്പേസ് ഫോർ ദ സൊല്യൂഷൻ. രണ്ട് പേരുടെയും ഐഡിയോളജി എന്താണ്, ഗെയിമിൽ ജയിക്കുക, എനിക്ക് ഫസ്റ്റ് ആവണം, അതേപോലെ നിനക്കും ഫസ്റ്റ് അടിക്കണം അല്ലേ. പക്ഷേ ആ ഒരു എൻവയോൺമെൻറ്റിൽ ഒരു ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ അവിടെ എന്ത് ചെയ്യാൻ പറ്റൂ, അയാളുടെ ഗോള് മനസ്സിലാക്കി കോൺഫ്ലിക്റ്റുകളൊക്കെ തരണം ചെയ്ത് ആ ഗെയിമിൽ ജയിക്കാനായിട്ട് സാധിക്കൂ. സോ ദേ ആർ കോൾഡ് ആസ് അഡ്വേഴ്സറിയൽ സെർച്ച് ഓഫ് എ നോൺ ആസ് ഗെയിംസ്. ഓക്കെ, സോ ഗെയിംസ് ആർ മോഡലിൽ സെർച്ച് പ്രോബ്ലം ആൻഡ് ഹ്യൂറിസ്റ്റിക് ഇവാലുവേഷൻ ഫംഗ്ഷൻ ആൻഡ് ദീസ് ആർ ദ ടു മെയിൻ ഫാക്ടേഴ്സ് വിച്ച് ഹെൽപ്പ് ടു മോഡൽ ആൻഡ് സോൾവ് ഗെയിംസ് ഇൻ AI. അപ്പോൾ നമുക്കിവിടെയും ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ ആവശ്യമായിട്ടുണ്ട്. ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ HOF എന്താണ് നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ മോഡ്യൂളും കൂടെ പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അഡ്വേഴ്സറി സെർച്ച് എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത് നോക്കാൻ പറ്റുന്നത് നമുക്ക് ഏതൊക്കെ ടൈപ്സ് ഓഫ് ഗെയിംസ് ആണ് AI ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കതിന് ഒരുപാട് ടൈപ്സ് ഉണ്ടെങ്കിലും നമുക്കതിനെ ഒന്ന് കുറച്ചൊരു ഒരു രീതിയിൽ നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യാം. രണ്ട് ടൈപ്സ് ഗെയിംസാണ് നമുക്ക് മെയിനായിട്ട് പറയാൻ പറ്റുന്നത്, പെർഫെക്റ്റ് ഇൻഫർമേഷനും ഇംപെർഫെക്റ്റ് ഇൻഫർമേഷനും. ഫോർ എക്സാമ്പിൾ, ഈ പെർഫെക്റ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കളിക്കുന്ന ചെസ് പോലെയുള്ള ഗെയിംസാണ്. അതായത് നമുക്കവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, ഇത് ഇന്ന രീതിയിൽ കളിച്ചാൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ അല്ലേ. സോ എ ഗെയിം വിത്ത് എ പെർഫെക്റ്റ് ഇൻഫർമേഷൻ ഈസ് ദാറ്റ് ഇൻ വിച്ച് ഏജൻറ്റ്സ് ക്യാൻ ലുക്ക് ഇൻ ടു ദ കംപ്ലീറ്റ് ബോർഡ്. ഏജൻറ്റ്സ് ഹാവ് ഓൾ ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ഗെയിം ആൻഡ് ദേ ക്യാൻ സീ ഈച്ച് ദർ മൂവ്സ് ഓൾസോ. ഇപ്പോൾ നമ്മൾ ചെസ് കളിക്കുമ്പം പ്ലെയർ വൺ കളിക്കുന്ന എന്താണെന്ന് പ്ലെയർ ടുവിന് വ്യക്തമായിട്ട് കാണാൻ പറ്റും, പ്ലെയർ ടു കളിക്കുന്ന എന്താണെന്ന് പ്ലെയർ വണ്ണിന് കാണാൻ പറ്റും. അപ്പോൾ ഒരാളുടെ മൂവ്മെൻറ്റ് അനുസരിച്ച് അയാൾ പ്ലാൻ ചെയ്യും, ഓ അവൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ ആവാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യണം എങ്കിലേ എനിക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചെസ്, ചെക്കേഴ്സ്, ഗോ പോലുള്ള ഗെയിംസ് എല്ലാം തന്നെ പെർഫെക്റ്റ് ഇൻഫർമേഷനാണ്. ഒരു വ്യക്തി കളിക്കുന്നത് മറ്റൊരു വ്യക്തിക്ക് അറിയാം ആ എൻവയോൺമെൻറ്റിൽ തന്നെ. അപ്പോൾ ആ ഒരു അപ്പോണൻറ്റിന് ഈ വ്യക്തിയോട് കൂടി എങ്ങനെ ചെയ്താൽ ജയിക്കാൻ പറ്റും എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ അവിടെ ഉണ്ടാവും. പക്ഷേ ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്ത്,
ഇൻപെർഫെക്റ്റ് ഇൻഫർമേഷനിൽ. ഇഫ് ഇൻ എ ഗെയിം ഏജൻറ്റ് ഡു നോട്ട് ഹാവ് അറ്റ് ആൾ ഇൻഫർമേഷൻ അബൌട്ട് ദ ഗെയിം ആൻഡ് ഡോണ്ട് അവെയർ വിത്ത് വാട്ട്സ് ഗോയിങ് ഓൺ ഓൺ സച്ച് ടൈപ്പ് ഓഫ് ഗെയിംസ് ആർ കോൾഡ് ഇൻപെർഫെക്റ്റ് ഇൻഫർമേഷൻ. അതായത് ഒരു പ്ലെയർ എന്താ കളിക്കുന്നതെന്ന് അറിയില്ല, അയാൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. ഫോർ എക്സാമ്പിൾ ഒരു ബാറ്റിൽ ഷിപ്പ്, അവിടെ ഇപ്പോൾ നമ്മൾ വെടിവെപ്പ് യുദ്ധമൊക്കെ ആണെങ്കിൽ നമുക്കതിലുള്ള ഓരോ പ്ലെയറും ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ടിക് ടാക്ടോ അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എവിടെ ആയിരിക്കും അയാൾ ആ മൂവ്മെൻറ്റ് നടത്തുന്നെന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഒരു ഇൻപെർഫെക്റ്റ് ഇൻഫർമേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നോർമലി നമ്മൾ AI ക്ലാസിഫൈ ചെയ്തിട്ട് നമ്മൾ ഗെയിംസിന് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ പെർഫെക്റ്റ് ഇൻഫർമേഷൻ ഉള്ള ഗെയിംസ് ആണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻപെർഫെക്റ്റ് ഇൻഫർമേഷൻ ആണെങ്കിൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇത് കൂടാതെ നമുക്ക് കുറച്ച് ഗെയിംസുകളുണ്ട്. ഡിറ്റർമിനിസ്റ്റിക് ഗെയിമും ഉണ്ട്, നൺ ഡിറ്റർമിനിസ്റ്റിക് ഗെയിമും ഉണ്ട്. അതായത് ഗെയിംസ് വിച്ച് ഫോളോ എ സ്ട്രിക്റ്റ് പാറ്റേൺ ആൻഡ് സെറ്റ് ഓഫ് റൂൾസ് ഫോർ ദ ഗെയിം. ചില ഗെയിംസ് നമുക്കറിയാം ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരും. അങ്ങനെയുള്ള ഗെയിംസാണ് ഡിറ്റർമിനിസ്റ്റിക് ഗെയിം. അതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ് ചെസ്സ്. ചെസ്സിൽ ഇപ്പം നമുക്ക് എന്താ പറയുക, കുതിരയ്ക്ക് എൽ ഷേപ്പിൽ മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കുതിര എടുത്തിട്ട് നേരെ പോവുക, വളഞ്ഞു പോവുക, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഡെഫിനറ്റ് ആയിട്ടും ദാറ്റ് ഇസ് എഗൈൻസ്റ്റ് ദി റൂൾസ് അല്ലേ. അപ്പോൾ ഒരിക്കലും ചെസ് അങ്ങനെ നമുക്ക് കളിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ കുറച്ച് റൂൾസ് ആ റെഗുലേഷൻസ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ നോർമലി പറയുകയാണെങ്കിൽ എല്ലാ ഇൻഫോംഡ് ഗെയിംസും ഡിറ്റർമിനിസ്റ്റിക് ഗെയിംസ് തന്നെ ആയിരിക്കും. അതായത് എല്ലാ പെർഫെക്റ്റ് ഇൻഫർമേഷൻ ഗെയിംസും എന്തായിരിക്കും? ഡിറ്റർമിനിസ്റ്റിക് ഗെയിംസ് ആയിരിക്കും. ഇനി ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നൺ ഡിറ്റർമിനിസ്റ്റിക് ഗെയിംസ് എന്ന് പറയുന്നത്. അതായത് ഗെയിംസ് വിച്ച് ഹാവ് ദ വേരിയസ് അൺപ്രെഡിക്റ്റബിൾ ഇവൻറ്റ് ആൻഡ് ഹാസ് എ ഫാക്ടർ ഓഫ് ചാൻസ് ഓർ ലക്ക്. ഒരു പ്രോബിലിറ്റി ആണ് അവിടെ. നമ്മൾ ഈ ടോസ് ചെയ്യുന്നതൊക്കെ ഒരു നൺ ഡിറ്റർമിനിസ്റ്റിക് ഗെയിമാണ് അല്ലേ. ആരാദ്യം കളിക്കണമെന്ന് നമ്മൾ ചിലപ്പം ടോസ് ഇതൊക്കെ നോക്കത്തില്ല, കോയിൻ വെച്ച്. അപ്പോൾ ഹെഡ് വീണ എന്നാൾ, ടെയിൽ വീണ എന്നാൾ. അപ്പോൾ ഇതൊരു ഒരു ലക്കിൻ്റെ ബേസ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യാവസ്ഥയിൽ സംഭവിക്കുന്നൊരു ആണ്. അത് പ്രെഡിക്റ്റബിൾ അല്ല, അൺപ്രെഡിക്റ്റബിൾ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഗെയിംസാണ് നൺ ഡിറ്റർമിനിസ്റ്റിക് ഗെയിംസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൈസ് ത്രോ ചെയ്യുന്നതൊക്കെ അതിൻ്റെ ഫലമായിട്ടാണ്. കാർഡ്സ്, നമ്മൾ കളിക്കുന്ന കാർഡ് ഗെയിംസും ഇതിൻ്റെ ഒരു ഇതിൽ വരുന്നതാണ്. സോ ഇതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുമ്പം ബാക്കമോൺ, മോണോപ്പൊളി, പോക്കർ, ഇങ്ങനെയുള്ള ഗെയിംസൊക്കെയാണ് നൺ ഡിറ്റർമിനിസ്റ്റിക് ഗെയിംസ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. നമ്മളിതിനെ സ്റ്റോഷാസ്റ്റിക് ഗെയിംസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. നൺ ഡിറ്റർമിനിസ്റ്റിക് ഗെയിംസിൻ്റെ മറ്റൊരു പേരാണത്. ഓക്കെ, ഇനി നമുക്കിതിൽ മെയിനായിട്ട് നോക്കാനുള്ളത് രണ്ട് ഇമ്പോർട്ടൻ്റ് അൽഗോറിതംസ് ആണ്. ഒന്ന് മിൻമാക്സ് അൽഗോറിതം, അതുപോലെ തന്നെ പ്രൂണിങ് അൽഗോറിതം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ മിൻമാക്സ് അൽഗോറിതം എന്താണെന്ന് നോക്കാം. ഇതൊരു യൂണിവേഴ്സിറ്റി ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ചോദ്യം മിൻമാക്സ് അൽഗോറിതം റിലേറ്റഡ് എന്തായാലും കാണും. ഓക്കെ, അപ്പോൾ മിൻമാക്സ് അൽഗോറിതം എന്ന് പറഞ്ഞാൽ ആക്ച്വലി റിക്കേഴ്സീവ് അല്ലെങ്കിൽ ഒരു ബാക്ക് ട്രാക്ടിങ് അൽഗോറിതം ആണ്. ഇൻ വിച്ച് ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഗെയിം തിയറി. അപ്പം നമുക്കൊരു ഡിസിഷൻ അവിടെ നിർമ്മിക്കണം. അപ്പോൾ ആ ഡിസിഷൻ നമ്മൾ നിർമ്മിക്കുന്നത് ഒന്നെങ്കിൽ റിക്കേഴ്സീവ് അല്ലെങ്കിൽ ബാക്ക് ട്രാക്കിങ് മെക്കാനിസത്തിലൂടെ ആയിരിക്കും. ഇനി ഇറ്റ് പ്രൊവൈഡ്സ് എൻ ഒപ്റ്റിമൽ മൂവ് ഫോർ ദ പ്ലെയർ അസ്യൂമിങ് ദാറ്റ് ഒപ്പോണന്റ് ഈസ് ഓൾസോ പ്ലേയിങ് ഒപ്റ്റിമലി. അത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ഇപ്പം നമ്മളൊരു ഗെയിം നമ്മൾ ഓൺലൈനിൽ കളിക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ ലൂഡോ തന്നെ ഫോർ എക്സാമ്പിൾ എടുക്കാം. ലൂഡോ ഒക്കെ നമുക്ക് ഓൺലൈൻ വഴി ഇപ്പോൾ എനിക്ക് വേറൊരു വ്യക്തിയോട് കളിക്കാൻ പറ്റും, എനിക്ക് അയാളെ അറിയില്ല, അറിയാതെ തന്നെ നമുക്ക് കളിക്കാൻ പറ്റും, നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടും കളിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ മൂവ്സ് പ്ലെയർ വൺ ആണ്, ഞാൻ എൻ്റെ മൂവ്സും അവിടെ ഒപ്റ്റിമൽ ആവണം, അതേപോലെ എൻ്റെ ഒപ്പോണൻറ്റിൻ്റെ മൂവ്സും അവിടെ ഒപ്റ്റിമൽ ആവണം. നമ്മൾ കള്ളത്തരത്തിലൂടെ കളിച്ച് ജയിച്ചിട്ട് കാര്യമില്ല അല്ലേ. ഒരു ഗെയിംസും എന്താവാൻ പാടില്ല, അൺഫെയർ ആവാൻ പാടില്ല, എല്ലാ ഗെയിംസും ഫെയർ ആയിരിക്കണം. അതേപോലെ നമ്മൾ എല്ലാ ഗെയിംസിലും മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് എന്താണ്, എല്ലാ ഗെയിംസിലും തോൽവിയുണ്ട്. ഒരാൾക്ക് ജയിക്കാൻ കഴിയുള്ളൂ, ഒരാൾ ഡെഫിനറ്റ്ലി അവിടെ തോക്കണം അല്ലേ. മീൻസ് ചില സമയങ്ങളിൽ എൻവയറോൺമെൻറ്റ് ഒരാളുടെ കൂടെ നിൽക്കും, ചില സമയങ്ങളിൽ എൻവയറോൺമെൻറ്റ് മറ്റേ ഒപ്പോണൻറ്റിൻ്റെ കൂടെ നിൽക്കുള്ളൂ. അപ്പോൾ ഒരു പ്ലെയർ എന്ന നിലയിൽ നമ്മളുടെ മൂവ്സും ഒപ്റ്റിമൽ ആയിരിക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന മൂവ്സും ഒപ്റ്റിമൽ ആവണം, സെയിം രീതിയിൽ മറ്റേ ആൾക്കും ഒപ്റ്റിമൽ ആവണം. അപ്പോൾ രണ്ട് പേരും ഒപ്റ്റിമാലിറ്റി കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഗെയിം സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. പക്ഷേ നമ്മൾ എത്ര ഒപ്റ്റിമലായിട്ട് കളിച്ചാലും ഒരാൾ മാത്രമേ ജയിക്കൂ. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം. ഞാനും ഒപ്റ്റിമലായിരിക്കണം, നിങ്ങളും ഒപ്റ്റിമലായിരിക്കണം. നിങ്ങളുടെ ആരാണ് കളിക്കുന്നത് എനിക്കറിയില്ല, പക്ഷെ ആരാണ് കളിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒപ്റ്റിമലായിരിക്കണം. പക്ഷേ നിങ്ങളുടെ മൂവ്സും സേഫ് ആവണം, എൻ്റെ മൂവ്സും സേഫ് ആണ്. പക്ഷേ സ്റ്റിൽ ലാസ്റ്റ് എന്തായിരിക്കും അവിടെ നടക്കുക? ഒരാൾ തോക്കും.
ഓക്കെ. സോ മിനിമാക്സ് അൽഗോറിതം യൂസസ് റിക്കേഷൻ ടു സെർച്ച് ത്രൂ ദ ഗെയിം ട്രീ. നമ്മൾ സെർച്ച് സ്പേസും സെർച്ച് ട്രീയും ഗെയിം ട്രീ ഒക്കെ പറഞ്ഞു. അപ്പം നമ്മളിവിടെ ഗെയിം ട്രീയിൽ റിക്കേഷൻ യൂസ് ചെയ്തിട്ട് മിനിമാക്സ് അൽഗോറിതം യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, കൂടുതലും നമ്മൾ ഗെയിംസ് AI-ലെ ഗെയിംസ് നിർമ്മിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ മിനിമാക്സ് അൽഗോറിതം യൂസ് ചെയ്യുന്നത്. ചെസ്സിൽ, ചെക്കേഴ്സിൽ, ടിറ്റാക്ടോ, ഗോ, അതേപോലെ തന്നെ വേരിയസ് ആയിട്ടുള്ള 2-പ്ലെയർ ഗെയിംസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയിനായിട്ട് മിനിമാക്സ് അൽഗോറിതം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇൻ ദിസ് അൽഗോറിതം 2 players പ്ലേ ദ ഗെയിം, 1 is മാക്സിമം ആൻഡ് ഏതർ 1 is കോൾഡ് മിനിമം. അതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. ഒരാൾ നമ്മൾ മാക്സിമം ആയിട്ട്, ഒരാൾ നമ്മൾ മിനിമം ആയിട്ടായിരിക്കും നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ബോത്ത് ദ പ്ലെയേഴ്സ് ഫൈറ്റ് ഇറ്റ് ആസ് ദ ഒപ്പോണൻറ്റ് പ്ലെയർ ഗെറ്റ്സ് ദ മിനിമം ബെനഫിറ്റ് വൈൽ ദേ ഗെറ്റ് ദ മാക്സിമം ബെനഫിറ്റ്. രണ്ട് പ്ലെയറിൽ ഒരാൾക്ക് ചില സമയത്ത് മിനിമം ബെനഫിറ്റ് കിട്ടും, ഒരാൾക്ക് ചില സമയത്ത് മാക്സിമം ബെനഫിറ്റ് കിട്ടും. ബോത്ത് ദ പ്ലെയേഴ്സ് ഫൈറ്റ് ഇറ്റ് ആസ് ദ ഒപ്പോണൻറ്റ് പ്ലെയർ ഗെറ്റ്സ് ദ മിനിമം ബെനഫിറ്റ് വൈൽ ദേ ഗെറ്റ് ദ മാക്സിമം ബെനിഫിറ്റ്. സോ ബോത്ത് ദ പ്ലെയേഴ്സ് ആർ ഒപ്പോണൻ്റ് ഓഫ് ഈച്ച് അദർ, വെയർ മാക്സ് വിൽ സെലക്ട് ദ മാക്സിമൈസ്ഡ് വാല്യൂ ആൻഡ് മിൻ വിൽ സെലക്ട് ദ മിനിമൈസ്ഡ് വാല്യൂ. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ, നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഓൾറെഡി നമ്മൾ ചൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി അനുസരിച്ച് ഒരാൾക്ക് ഓൾറെഡി മാക്സിമം, ഒരാൾക്ക് മിനിമം കിട്ടും. അപ്പോൾ മാക്സിമം കിട്ടുന്ന ആൾക്ക് അറിയില്ല അയാൾക്ക് എന്താണ്, അയാൾക്ക് മാക്സിമം ആണോ കിട്ടുന്നത്. അതേപോലെ മിനിമം കിട്ടുന്ന ആൾക്കും അറിയില്ല അയാൾക്ക് മിനിമം ആണോ കിട്ടുന്നതെന്ന്. പക്ഷെ നമ്മളൊക്കെ കളിക്കുകയാണല്ലേ, അപ്പോൾ മാക്സിമം കിട്ടുന്ന വ്യക്തിക്ക് എപ്പോഴും മാക്സിമം വാല്യൂസ്, മിനിമം എടുത്ത വ്യക്തിക്ക് എപ്പോഴും മിനിമം വാല്യൂസേ കിട്ടത്തുള്ളൂ. പക്ഷേ രണ്ടും രണ്ട് രീതിയിൽ നോക്കുമ്പോഴും എന്തായിരിക്കും, ഓപ്റ്റിമൈസ്ഡ് ആയിരിക്കും. മാക്സിമം കിട്ടുന്ന ആൾക്ക് മാക്സിമൈസ്ഡ് രീതിയിൽ ഓപ്റ്റിമൈസ്ഡ് വാല്യൂസ് കിട്ടും, മിനിമം കിട്ടിയ ആൾക്ക് മിനിമൈസ്ഡ് വാല്യൂ ഓപ്റ്റിമൈസ്ഡ് രീതിയിൽ കിട്ടും. ഓക്കെ, ഇനി മിൻമാക്സ് അൽഗോറിതം പെർഫോം ചെയ്യുന്നത് DFS ആണ്. നമ്മൾ DFS എന്താണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഗെയിം ട്രീയിൽ DFS അനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലോറേഷനിൽ ആ ഒരു റിക്കേഷൻ നടത്തുന്നത്. ഇനി ഇതിൻ്റെ ഒരു സ്പീഡോ കോഡ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പീഡോ കോഡ് ആക്ച്വലി നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾക്ക് അങ്ങനെ സ്പീഡോ കോഡൊന്നും എഴുതാൻ ചോദിച്ചിട്ടില്ല. എന്നാലും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സ്പീഡോ കോഡ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ പറഞ്ഞ മിൻമാക്സിൻ്റെ സെയിം കോൺസെപ്റ്റ് വെച്ച് തന്നെയാണ്, രണ്ട് പ്ലെയറിൻ്റെ രീതിയിലാണ് ഇവിടെ അവർ സ്പീഡോ കോഡ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് മിൻമാക്സ് അൽഗോറിതം ഒന്ന് കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 1. ഓക്കെ, അതിന് മുന്നേ നമുക്ക് വർക്കിംഗ് ഒന്ന് പറഞ്ഞിട്ട് സ്റ്റെപ്പ് 1-ലേക്ക് പോകാം. ദ വർക്കിംഗ് ഓഫ് ദ മിൻമാക്സ് അൽഗോറിതം ക്യാൻ ബി ഈസിലി ഡിസ്ക്രൈബ്ഡ് യൂസിംഗ് ആൻ എക്സാമ്പിൾ. ബിലോ വി ഹാവ് ടേക്കൺ ആൻ എക്സാമ്പിൾ ഓഫ് ഗെയിം ട്രീ വിച്ച് ഇസ് റെപ്രസെൻറ്റിംഗ് ദ 2-player game. ഇപ്പോൾ ഈ ഗെയിം ട്രീയിൽ നമുക്ക് കാണാം, ട്രീ ആണ്, ഇപ്പം രണ്ട് പ്ലെയറിൻ്റെ ഗെയിമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇൻ ദിസ് എക്സാമ്പിൾ ദർ ആർ 2 players, 1 is called മാക്സിമൈസർ ആൻഡ് ദ അതർ 1 is called മിനിമൈസർ. നമുക്കറിയാം മാക്സിമം ഉണ്ട് മിനിമം ഉണ്ട്. മാക്സിമൈസർ വിൽ ട്രൈ ടു ഗെറ്റ് ദ മാക്സിമം പോസിബിൾ സ്കോർ ആൻഡ് മിനിമൈസർ വിൽ ട്രൈ ടു ഗെറ്റ് ദ മിനിമം പോസിബിൾ സ്കോർ. മാക്സിമം എടുത്ത ആൾക്ക് മാക്സിമം സ്കോറെ കിട്ടും, മിനിമം എടുത്ത ആൾക്ക് മിനിമം സ്കോറെ കിട്ടും. അങ്ങനെയാണ് എല്ലാ ഗെയിംസിൻ്റെയും സ്ട്രാറ്റജി അങ്ങനെയാണ്. സോ ദിസ് അൽഗോറിതം പെർഫോംസ് DFS. സോ ഇൻ ദിസ് ഗെയിം ട്രീ വി ഹാവ് ടു ഗോ ഓൾ ദ വേ ത്രൂ ദ ലീസ് ടു റീച്ച് ദ ടെർമിനൽ നോഡ്. നമ്മൾ എയിം എന്താണ്, നമ്മൾ ഇപ്പോൾ 2 players മാക്സിമം മിനിമം പ്ലെയർ ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ടെർമിനൽ നോഡിലേക്ക് നമുക്ക് എത്തണം. ഇനി അറ്റ് ദ ടെർമിനൽ നോഡ് ദ ടെർമിനൽ വാല്യൂസ് ആർ ഗിവൻ. സോ വി വിൽ കമ്പയർ ദോസ് വാല്യൂ ആൻഡ് ബാക്ക് ട്രാക്ക് ദ ട്രീ അണ്ടിൽ ദ ഇനിഷ്യൽ സ്റ്റേറ്റ് ഒക്കെ ഫോളോയിങ് ആർ ദ മെയിൻ സ്റ്റെപ്സ് ഇൻവോൾവിംഗ് ഇൻ ദ സോൾവിംഗ് ഓഫ് 2-player ഗെയിം ട്രീ. ഇപ്പം നമ്മളിവിടെ സംസാരിക്കുന്നത് 2-player ഗെയിം ട്രീ മിൻമാക്സ് അൽഗോറിതത്തിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ദാ ഇൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ദ അൽഗോറിതം ജനറേറ്റ് ദ എൻഡിയർ ഗെയിം ട്രീ ആൻഡ് അപ്ലൈ ദ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ടു ഗെറ്റ് ദ യൂട്ടിലിറ്റി വാല്യൂ ഫോർ ദ ടെർമിനൽ സ്റ്റേറ്റ്. ഇൻ ദ ബിലോ ട്രീ ഡയഗ്രം ലെറ്റ് ടേക്ക് എ ഇൻ is the initial state of the tree. Suppose maximizer takes first turn, which has worst case initial value is equal to minus infinity, and minimizer will take the next turn, which has the worst case initial value plus infinity. അതൊരു മെയിൻ പോയിൻ്റ് ആണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കൂടാണ്. ഇതാണ് നമ്മളെ ട്രീ ആണ്. ഇപ്പം ഇവിടെ സത്യത്തിൽ ആദ്യം എടുത്തേക്കുന്ന നോഡ് മാക്സിമൈസർ എടുത്തു പോയി. അപ്പം മാക്സിമൈസർ ഒരു നോഡ് എടുത്തുള്ളത് മൈനസ് ഇൻഫിനിറ്റി ആയിട്ട് നമ്മൾ കണക്കാക്കും, അടുത്ത് വരുന്ന മിനിമൈസറിൻ്റെ നോഡ് നമ്മൾ പ്ലസ് ഇൻഫിനിറ്റി ആയിട്ട് നമ്മൾ കണക്കാക്കും. അപ്പം മാക്സിമൈസറിനെപ്പോഴും മൈനസും മിനിമൈസറിനെപ്പോഴും പ്ലസ് ഇൻഫിനിറ്റിയും ആണ്. ഇനി ഈ ഒരു എക്സാമ്പിളിൽ ഇപ്പോൾ ഫസ്റ്റ് നോഡ് എടുത്തത് മാക്സിമൈസറാണ്, ഡെഫിനറ്റ്ലി സെക്കൻഡ് ലെവല് പോകേണ്ടത് മിനിമൈസറിനായിരിക്കും, തേർഡ് മാക്സിമൈസർ, ലാസ്റ്റ് നോഡ് മിനിമൈസർ, അതായത് ടെർമിനൽ നോഡ്. ഇനി തിരിച്ചും വരാം, ഇവിടെ മിനിമൈസർ വരാം, മാക്സിമൈസർ വരാം, മിനിമൈസർ വരാം, മാക്സിമൈസർ വരാം, രണ്ട് രീതിയിലും നമുക്ക് മാറിയും തിരിഞ്ഞും എടുക്കാം. അപ്പോൾ ഇപ്പം എടുത്തേക്കുന്ന നോഡിൽ എ ആണ് മാക്സിമൈസർ, BC മിനിമൈസർ, DEFG മാക്സിമൈസർ, HIJK LMNO ടെർമിനൽ നോഡ്. അപ്പോൾ അതിനെ വാല്യൂസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്,
Now, first we find the utility value for the maximizer. Its value is minus infinity. അല്ലേ? ഇപ്പം മാക്സിമം വാല്യൂ എന്താണ് നമ്മൾ പറഞ്ഞത്? മൈനസ് ഇൻഫിനിറ്റി ആണ്. മിനിമം വാല്യൂയുടെ ആദ്യം പ്ലസ് ഇൻഫിനിറ്റി ആണ്. സോ വിൽ കമ്പയർ ഈച്ച് വാല്യൂ ഇൻ ടെർമിനൽ സ്റ്റേറ്റ് വിത്ത് ഇനിഷ്യൽ വാല്യൂ ഓഫ് മാക്സിമൈസർ ആൻഡ് ഡിറ്റർമൈൻ ദ ഹയർ നോട്ട്സ് വാല്യൂ. അപ്പോൾ മാക്സിമൈസറിന് മൈനസ് ഇൻഫിനിറ്റിയും മിനിമൈസറിന് പ്ലസ് ഇൻഫിനിറ്റി ആയിട്ട് നമ്മൾ ആദ്യമേ എന്ത് ചെയ്യും? ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എളുപ്പത്തിന് നമുക്ക് ഈ സംഭവം കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ ലാസ്റ്റ് നോട്ട് ടെർമിനൽ നോഡാണ്. ഓക്കെ, ഫൈൻ. ഇപ്പോൾ നമ്മൾ അതിന് മുന്നിലുള്ള നോഡ് എന്താ? മാക്സിമൈസർ നോഡാണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഡി ഒരു മാക്സിമൈസർ നോഡാണ്, ഡിയുടെ ചൈൽഡ് നോഡ് എച്ചും ഐ ആണ്. അപ്പോൾ എച്ചിന് മൈനസ് വണ്ണും ഐക്ക് ഫോറും തന്നിട്ടുണ്ട്. അപ്പോൾ ഡി എന്ന നോഡ് എപ്പോഴും എടുക്കുന്ന വാല്യൂ എന്തായിരിക്കും? മാക്സിമം വാല്യൂ ആയിരിക്കും. അപ്പോൾ അതിന് എന്ത് വാല്യൂ ഡി ചൂസ് ചെയ്യും? ഡെഫിനറ്റ്ലി ഫോർ ചൂസ് ചെയ്യും. ഇപ്പോൾ ഡിയുടെ വാല്യൂ ഫോറായി. അപ്പോൾ ഈ എന്തായിരിക്കും ഇനി ചെയ്യുക? ഐ ജെയും ഉണ്ട്, സോറി, ജെയും കെയും ഉണ്ട്, 2 ഉം 6 ഉം ആണ്. അതിൻ്റെ മാക്സിമം വാല്യൂ എന്താ? ഡെഫിനറ്റ്ലി 6 ആണ്. അതെടുത്തു. എഫിനോ എല്ലും എമ്മോ ഉണ്ട്, അതിൻ്റെ മാക്സിമം വാല്യൂ -3 ആണ്. നമ്മൾ നെഗറ്റീവ് സൈഡിലോട്ട് പോകുമ്പം ചെറിയ വാല്യൂ ആയിരിക്കും ഏറ്റവും വലുത്. അപ്പം -3 നമ്മൾ ചൂസ് ചെയ്തു. ഓക്കെ, ജിയോ 7 ചൂസ് ചെയ്യും. അപ്പം മാക്സിമം നോഡുകൾ മാക്സിമം വാല്യൂ ചൂസ് ചെയ്തു. ഇനി നമ്മൾ ബിയിലേക്ക് എത്തും, മീൻസ് സെക്കൻഡ് ഇതിലേക്ക് എടുക്കും, ബി സിയിലേക്ക് എത്തും. അത് മിനിമൈസർ നോഡാണ് അല്ലേ. അപ്പോൾ മിനിമൈസർ നോഡ് എന്തായിരിക്കും ചെയ്യുക? മിനിമം വാല്യൂ ആയിരിക്കും എടുക്കുക. അപ്പോൾ 4 ഉം 6 ഉം മിനിമം എന്താ? 4 ആണ്. 3 -3 ഉം 7 ലെ മിനിമം എന്താ? -3 ആണ്. അത് രണ്ടും എടുത്തു. ഇനി മാക്സിമൈസറോ 4 ഉം -3 ലും മാക്സിമം വാല്യൂ എടുക്കണം. അപ്പോൾ അതെന്താണ് മാക്സിമം വാല്യൂ? 4 ആണ്. അപ്പോൾ മാക്സിമൈസർ എടുക്കുന്ന മാക്സിമം വാല്യൂ ഫസ്റ്റ് ഇതിൽ 4 ആണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ മിൻമാക്സ് അൽഗോരിതം ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടെ സ്റ്റെപ്പ് ഡിഫൈൻ ചെയ്ത് ഇതേപോലെ നോഡുകളെ വെച്ച് നമ്മൾ കമ്പയർ ആക്കിയൊക്കെ നമ്മൾ എഴുതുന്നുണ്ട്. അതിൻ്റെ ഒന്നും അത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കും കേട്ടോ. ഞാനിപ്പോൾ നമുക്ക് ഇങ്ങനെ വരച്ച് തന്നെ കാണിക്കാം അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ. ഞാനത് എളുപ്പത്തിന് ഇപ്പം ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതിയാവും. ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തേക്ക്, നമുക്ക് ലാസ്റ്റ് എ എന്ന നോഡിലേക്ക് 4 കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ മിൻമാക്സ് അൽഗോരിതം ചെയ്യുന്നത്. സോ ദാറ്റ് വാസ് ദ കംപ്ലീറ്റ് വർക്ക് ഫ്ലോ ഓഫ് ദ മിൻമാക്സ് 2-player game. അപ്പോൾ ഇങ്ങനെയാണ് 2-player games അവർ മിനിമം ആണോ മാക്സിമം ആണോ ചൂസ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് കറക്റ്റ് വാല്യൂസ് അവർക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ, നമ്മൾ ആദ്യമേ സെർച്ച് അൽഗോരിതം പറഞ്ഞ പ്രോപ്പർട്ടീസ് ആണ് കംപ്ലീറ്റ്നെസ്. മിൻമാക്സ് അൽഗോരിതം കംപ്ലീറ്റ് അൽഗോരിതം ആണ്. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഫൈൻഡ് എ സൊല്യൂഷൻ ഇൻ എ ഫൈനൈറ്റ് സെർച്ച് ട്രീ. ഫൈനൈറ്റ് ആയിട്ടുള്ള സെർച്ച് ട്രീ ആണെങ്കിൽ സൊല്യൂഷൻ ഉറപ്പാണ്. അപ്പം ഫൈനൈറ്റായ സെർച്ച് ട്രീ ആ സൊല്യൂഷന് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ്നെസ് ആണെന്ന് പറയാനും സാധിക്കുകയുള്ളൂ. ഇനി ഒപ്റ്റിമൽ, ഇവിടെ ഒപ്റ്റിമാലിറ്റി തന്നെ കീപ്പ് ചെയ്യുന്നൊരു അൽഗോരിതം ആണിത് ഫോർ ബോത്ത് ഒപ്പോണൻ്റ്. ഇപ്പം player 1-ഉം player 2-ഉം ഒപ്റ്റിമലായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളു. ഇനി ടൈം കോംപ്ലക്സിറ്റിയും സ്പേസ് കോംപ്ലക്സിറ്റിയും, ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് b^m സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് bm ആണ്. ഇപ്പം ടൈം കോംപ്ലക്സിറ്റി സ്പേസ് കോംപ്ലക്സിറ്റി നിങ്ങൾ എടുത്തിങ്ങനെ ഓരോന്നും ഓർഡർ ഓഫ് സംതിങ് എന്ന് എഴുതണമെന്നില്ല, എഴുതിയാൽ അത്രയും നല്ലത്, അത്രയും ബെനഫിറ്റ്. പഠിക്കുമ്പോൾ ഇങ്ങനൊരു രീതിയിൽ പഠിച്ചിരുന്നാൽ മതി. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, മീൻസ് ഡിസഡ്വാൻറ്റേജ്? ദ മെയിൻ ഡ്രോബാക്ക് ഓഫ് ദ മിൻമാക്സ് അൽഗോരിതം ഈസ് ദാറ്റ് ഇറ്റ് ഗെറ്റ്സ് റിയലി സ്ലോ ഫോർ കോംപ്ലക്സ് ഗെയിം സജ് എസ് സെറ്റ്സ് ചെസ് ഗോ എക്സെട്ര. വലിയ വലിയ ഗെയിംസ് ആകുമ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെയുള്ള സെർച്ച് ട്രീ ഒന്നും അല്ല ഉണ്ടാവുക, വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ട്രീസ് ആയിരിക്കും. അപ്പം പൊതുവേ അതെന്താവും? ലാഗ് ആവും. This type of game has a huge branching factor and the player has lot of choice to decide. അല്ലേ, ഒരാൾക്ക് ഒരു നിമിഷം നമുക്ക് എത്ര, മീൻസ് ചെസ് കളിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾക്ക് വൈറ്റോ ബ്ലാക്കോ ചൂസ് ചെയ്യാം. വൈറ്റ് എടുത്താലും ബ്ലാക്ക് എടുത്താലും അത്രയും കമ്പോണൻസ് ഉണ്ടാവും അല്ലേ. നമുക്ക് ആനയുണ്ട്, കുതിരയുണ്ട്, തേരാളിയുണ്ട്, ഒരു രാജാവുണ്ട്, രാജ്ഞിയുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചോയ്സാണുള്ളത്, ഞാൻ എന്താണ് മൂവ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ട്രീ ആയിരിക്കും കിട്ടാറ്. ഓക്കെ, അതുകൊണ്ട് കോംപ്ലക്സിറ്റി കൂടുന്നതനുസരിച്ച് ഒരു ബിറ്റ് സ്ലോനെസ് ഇതിലുണ്ടാവും. ദിസ് ലിമിറ്റേഷൻ ഓഫ് ദ മിനിമാക്സ് അൽഗോരിതം ക്യാൻ ബി ഇംപ്രൂവ്ഡ് ഫ്രം ആൽഫബീറ്റ പ്രൂണിംഗ് വിച്ച് വി ഹാവ് ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ടോപ്പിക്. ഇപ്പോൾ ഡെഫിനറ്റ്ലി അടുത്ത ടോപ്പിക് ആൽഫബീറ്റ പ്രൂണിംഗ് ആണ്, നമ്മൾ അടുത്ത അൽഗോരിതം ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. Thank you.